വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ വി വ്ളോഗ്. ദിസ് ഡോക്ടർ ശിൽപ പ്രേംകുമാർ. എന്തുകൊണ്ട് ദുബായ് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നു? ജോലി ചെയ്യാനായിക്കോട്ടെ, ലൈഫിൽ സെറ്റിൽ ചെയ്യാനായിക്കോട്ടെ, എന്തൊക്കെയാണ് ദുബായിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഈ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായിരിക്കും? ഹൈ സാലറി ആൻഡ് ടാക്സ് ഫ്രീ ഇൻകം. ഇത് തന്നെയാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവരും തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് സാലറി കൂടുതൽ ലഭിക്കുന്നോണ്ടാണ്. അപ്പൊ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മിക്കവർക്കും തന്നെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ദ സാലറി എങ്കിലും നമ്മൾ ദിറമെന്ന് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ട്രിപ്പിൾ അല്ല, ക്വാഡ്രിപ്പിൾ എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടാവാം. അത് ഓരോരുത്തരുടെ ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. ടാക്സ് ഫ്രീ ഇൻകം, ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 5000 ദിറംസ് ആണ് സാലറി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ എമൗണ്ട്, അതായത് 5000 ദിറംസ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. ഇൻകം ടാക്സിന് ഡിഡക്ഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. ഇതാണ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ്. മോഡേൺ വർക്ക് എൻവയോൺമെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദുബായിൽ വളരെ മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഇന്നോവേഷൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡിലാണെങ്കിലും ടെക്നോളജീസ് ഒക്കെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പത്തോളജിസ്റ്റ് ആണ്, ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലാബിൽ നോക്കുകയാണെങ്കിൽ തന്നെ മിക്ക മെഷീൻസും ഓട്ടോമേറ്റഡ് ആണ്. പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മെഷീൻസ് ആണ്. മോളിക്കുലർ ലെവൽ ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, ജനറ്റിക് ലെവൽ ടെസ്റ്റിംഗിലൊക്കെ അത്രയും അഡ്വാൻസ്ഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഡൈവേഴ്സ് വർക്ക് എൻവയോൺമെന്റ്. ദുബായ് പോലുള്ള ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ നിങ്ങൾക്ക് മിക്സ്ഡ് കൾച്ചേഴ്സും പ്രാക്ടീസസും ഒക്കെ ആയിട്ട് ഒന്ന് ഇടപെടാൻ പറ്റും. അതായത് നമുക്കിവിടെ മിക്സ്ഡ് നാഷണാലിറ്റീസ് ആണുള്ളത്. അപ്പൊ ഇങ്ങനെയാവുമ്പോൾ പലതരം കൾച്ചേഴ്സും അതുപോലെ അവരുടെ പ്രാക്ടീസസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മിംഗിൾ ചെയ്യാൻ പറ്റി. ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫഷണൽ അതേപോലെ കരിയർ ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും കാര്യങ്ങളാണ്. ഹൗസിംഗ് എലവൻസ്. ചില എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് ഹൗസിംഗ് എലവൻസ് ആയിട്ടോ അതല്ലെങ്കിൽ അവരുടെ തന്നെ അക്കോമഡേഷനോ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ മെയിൻ എക്സ്പെൻസ് വരുന്നത് അക്കോമഡേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം, അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു എക്സ്പെൻസ് തന്നെ ഇവിടെ ആ ഒരു രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എലവൻസ്. ചില കമ്പനീസിൽ ട്രാൻസ്പോർട്ടേഷൻ എലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യും, അതല്ലെങ്കിൽ കമ്പനീന്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് കമ്മ്യൂട്ട് ചെയ്യാനും ഈസിയാണ്. കുറച്ചും കൂടി നിങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആവും. നമുക്ക് വേറെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീൻസിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. സേഫ്റ്റി, എസ്പെഷ്യലി പെൺകുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ സിംഗിൾ ആയിട്ട് വരികയാണെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോകാനും തിരിച്ചു വരാനും രാത്രി തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള ആ ഒരു സേഫ്റ്റിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മെയിൻ ആയിട്ട് എന്താണ്, ഇവിടുത്തെ ലോ അത്രയും സ്ട്രിക്റ്റ് ആണ്. റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പലതരം ഓപ്ഷൻ ഉണ്ട്. ഷോപ്പിംഗ് മാൾസ് ആയിക്കോട്ടെ, പാർക്കുകളായിക്കോട്ടെ, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോബ് സ്ട്രെസ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഓൾറെഡി അറിയാം, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പലതരം ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഒക്കെ കിട്ടുമ്പോൾ ആ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ പോയി കാണുക, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക, ജോബ് സ്ട്രെസ് ഒക്കെ പോകും. അടുത്തത് കരിയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ദുബായ് പോലുള്ള സിറ്റിയിൽ പലതരം കോൺഫറൻസ് ആയിക്കോട്ടെ, വർക്ക്ഷോപ്സ് ആയിക്കോട്ടെ, ട്രെയിനിങ് പ്രോഗ്രാംസ്, അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ തന്നെ പലതരം കോണുകളിൽ നിന്നും പല ഒഫീഷ്യൽസ് ഒക്കെ വന്ന് ഇങ്ങനത്തെ വർക്ക്ഷോപ്സും കോൺഫറൻസും ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിനൊക്കെ അത് വളരെ അധികം ഗുണകരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയൊക്കെയാണ് ദുബായിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും സെറ്റിൽ ചെയ്യുന്നതുകൊണ്ടും ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.